സ്വാഗതം എ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പുസ്തകരൂപത്തിലാക്കിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഇത് ബിബ്ലിയ പബ്ലിക്കേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ് ഇത് വാങ്ങണം വായിക്കണം പഠിക്കണം നമുക്ക് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം ഒരിക്കലും വിധിക്കരുത് ഒരിക്കലും പരദൂഷണം പറയരുത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഒമ്പതാം തീയതിയിലത്തെ പ്രസംഗമാണ് അന്നത്തെ വേദവായന നടപടി പുസ്തകം നാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വചനങ്ങളും സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളുമാണ് ക്രിസ്തീയ സമൂഹങ്ങളിലേക്ക് ആത്മാവ് സമാധാനം കൊണ്ടുവരട്ടെ ശാന്തശീലം പാലിക്കാനും ആരെക്കുറിച്ചും ദോഷം പറയാതിരിക്കാനും അവരെ പഠിപ്പിക്കുകയും ചെയ്യട്ടെ സഭയുടെ ആദ്യ വർഷത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹം എന്തായിരുന്നുവോ അത് ഇന്നും ക്രൈസ്തവ സമുദായങ്ങൾക്ക് കവച്ചു വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതും പിന്നിലാക്കാൻ ഒരിക്കലും കഴിയാത്തതുമായ മാതൃകയാണ് അവർ ഒരു ഹൃദയവും ഒരു മനസ്സുമായിരുന്നു നവജീവനിലേക്ക് അവരെ വീണ്ടും ജനിപ്പിച്ച ആത്മാവിൻ്റെ സഹായമുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ ഐക്യത്തിൽ ജീവിച്ചത് യേശുവും നിക്കോദേമോസും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് നാം ഗ്രഹിക്കുന്നത് പോലെ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നിക്കോദേമോസിന് ആദ്യം കഴിഞ്ഞില്ല വീണ്ടും എന്ന വാക്ക് വിരൽ ചൂണ്ടുന്നത് പരിശുദ്ധാത്മാവിലേക്കാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നതാണ് വീണ്ടും ജനനം മാമോദിസായിൽ നാം സ്വീകരിച്ച പുതിയ ജീവിതമാണ് വീണ്ടും ജനനം വികസിച്ച് പുരോഗമിക്കേണ്ട ജീവനാണത് അത് അനുക്തസിദ്ധമായി കിട്ടുന്നതല്ല ഇറ്റ് ഡസ് നോട്ട് കം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതം പുതിയ ജീവിതമായി വികസിച്ച് പുരോഗമിക്കേണ്ടതിന് നമ്മെ കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്യണം ദുഷ്കരമായ യാത്രയാണത് ആത്മാവിൻ്റെ സഹായത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന പ്രയാണമാണത് ആത്മാവിൻ്റെ നിശ്വാസത്തിന് സ്വയം തുറന്നു കൊടുക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചാണ് ആ സഞ്ചാരം സാധ്യമാകുന്നത് ആദിമ ക്രൈസ്തവർക്ക് സംഭവിച്ചത് ഇതാണ് അവർക്ക് പുതിയ ജീവിതമുണ്ടായി ഒരു ഹൃദയവും ഒരു മനസ്സുമായി ജീവിക്കുന്നതിൽ അവർ അത് പ്രകാശിപ്പിച്ചു ഐക്യത ഏകാഭിപ്രായം സ്നേഹത്തിൻ്റെ ഭാവ തീവ്രതയുടെ ലയവും താളവും തമ്മിൽ തമ്മിലുള്ള അന്യോന്യം അമത ഇവയെല്ലാം അവർക്കുണ്ടായിരുന്നു ഈ ഹൃദയാകാശം നാം ഇന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഉദാഹരണമായി സമുദായത്തിനുള്ളിലുണ്ടായിരിക്കേണ്ട ശാന്തതയും സൗമ്യതയും ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ശാന്തശീലത്തിന് പല ശത്രുക്കളുണ്ട് അവയിൽ ആദ്യത്തേത് പരദൂഷണമാണ് പരദൂഷണം പറയാൻ നാം തീരുമാനിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് അപവാദവും ദോഷവും പ്രചരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ മറ്റുള്ളവരെ അടിച്ചിരുത്താൻ ശ്രമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നാം എല്ലാ ദിവസവും കടന്നു പോകുന്നു എല്ലാവർക്കും എനിക്കും ഇത് സംഭവിക്കുന്നു ദുഷ്ടൻ്റെ പ്രലോഭന പരീക്ഷണങ്ങളാണ് ഇത് ആത്മാവ് നമ്മിലേക്ക് വരുന്നതോ അവൻ്റെ സമാധാനം നമ്മിൽ സൃഷ്ടിക്കുന്നതോ ക്രൈസ്തവ സമുദായങ്ങളിൽ ശാന്തത നിലനിൽക്കുന്നതോ ഇഷ്ടമില്ലാത്ത ദുഷ്ടൻ്റെ കെണിയാണ് പരദൂഷണം ഇത്തരം പോരാട്ടങ്ങൾ എപ്പോഴുമുണ്ട് എവിടെയുമുണ്ട് ഇടവകകളിൽ കുടുംബങ്ങളിൽ അയൽവക്കത്ത് സ്നേഹിതന്മാരുടയിൽ പരദൂഷണം സാന്നിധ്യമറിയിക്കുമ്പോൾ പിന്നെ അത് നവജീവിതമാകുമോ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ പുതിയ ജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുമ്പോൾ അവൻ നമ്മെ ശാന്തശീലരും മറ്റുള്ളവരോട് പരിഗണനയുള്ളവരുമാക്കുന്നു ക്രൈസ്തവർക്കുണ്ടായിരിക്കേണ്ട ശരിയായ പെരുമാറ്റ രീതി ഇതാണ് ആദ്യമായി ആരെയും വിധിക്കാതിരിക്കുക കർത്താവ് മാത്രമാണ് വിധി കർത്താവ് രണ്ടാമതായി കെട്ടിപ്പൂട്ടുക വായ കെട്ടിപ്പൂട്ടുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ആളോട് മാത്രം പറയുക തിരുത്താൻ കഴിയുന്ന ആളോട് പറയുന്നതല്ലേ നല്ലത് അല്ലാതെ അയൽവക്കത്ത് മുഴുവനും അത് വിളമ്പിയിട്ട് എന്ത് കാര്യം ആത്മാവിൻ്റെ തുണയിൽ പരദൂഷണം ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ ഒരു ചുവടുവെപ്പായിരിക്കും അതെല്ലാവർക്കും നന്മ വരുത്തും